നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. എയർ ഇന്ത്യയുടെ രാവിലത്തെ 8:55 വിമാനത്തിലാണ് യാത്ര. ബോർഡിംഗ് ഫോർമാലിറ്റി കഴിഞ്ഞ് ബസ്സിലാണ് വിമാനത്തിന്റെ അടുത്ത് എത്തിക്കുന്നത്. 72 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ചെറു വിമാനം. പ്ലെയിനിന് ഉള്ളിൽ കയറി സീറ്റ് നമ്പർ നോക്കി സീറ്റ് പിടിച്ചു. എയർ ഹോസ്റ്റസ് ടേക്ക് ഓഫിന് മുന്നേയുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് വിവരിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ അഗത്തിയ ദ്വീപിലാണ് എയർപോർട്ട് ഉള്ളത്. വിമാനത്തിന്റെ പ്രൊപ്പലർ സ്റ്റാർട്ടായി റൺവേയിലേക്ക് നീങ്ങി തുടങ്ങി. കൊച്ചിയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. ദിവസം ഒരേ ഒരു സർവീസാണ് ദ്വീപിലേക്കുള്ളത്. റൺവേയിലൂടെ കുതിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു. താഴെ നദിയും ചെമ്മീൻ കെട്ടും പാറിപ്പറന്നു നടക്കുന്ന മേഘങ്ങളൊക്കെ കാണാനാവും. ലക്ഷദ്വീപ് ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചുകൾക്കും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്കും പേരുകേട്ടതാണ് ഇവിടം. മലയാളത്തിനും സംസ്കൃതത്തിനും ലക്ഷദ്വീപ് എന്ന പേരിന്റെ അർത്ഥം 100,000 ദ്വീപുകൾ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് 36 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ്. ജനവാസമുള്ളത് 10 ദ്വീപുകൾ: കവരത്തി, അഗത്തി, അമിനി, കടമത്, കിൽട്ടൻ, ചെറ്റ്ലാത്ത്, പിട്ര, ആന്ത്രോത്ത്, കൽപ്പേനി, പിന്നെ മിനിക്കോയി. ദ്വീപുകളുടെ ആകെ വിസ്തീർണം 32 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ ദ്വീപുകൾ സന്ദർശിക്കാൻ ഒരാൾക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന എൻട്രി പെർമിറ്റ് ആവശ്യമാണ്. നമുക്ക് അങ്ങ് ദൂരെയായി ഒരു പൊട്ടുപോലെ അകത്തിയ ദ്വീപ് കാണാം. ആദ്യം കാണുമ്പോൾ തോന്നും ഇത്രയും ചെറിയ ഒരു ദ്വീപിലാണോ എയർപോർട്ട് എന്ന്. അകത്തിയ ദ്വീപിന് ഏകദേശം 6 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട്. കൊച്ചിയിൽ നിന്ന് 459 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ദൂരം. പ്ലെയിൻ ദ്വീപിലേക്ക് ലാൻഡിങ്ങിനായി താഴുമ്പോൾ കാണുന്നത് നീല നിറമുള്ള കടൽ. 10:30 ആയപ്പോഴേക്കും ലാൻഡിംഗ് ചെയ്തു. അഗത്തി എയർപോർട്ട് ടെർമിനലിലാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ ടെർമിനൽ. പെർമിറ്റ് ഫോർമാലിറ്റീസ് കഴിഞ്ഞു. ചെക്കിംഗ് ബാഗും കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. നമുക്ക് പെർമിറ്റ് ഉള്ളത് കവരത്തി ദ്വീപിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ അഗത്തി ദ്വീപിലൂടെ ചുറ്റിക്കറങ്ങുന്നത് ഇല്ലീഗലാണ്. ഓരോ ദ്വീപിലും പ്രവേശിക്കാൻ ആ ദ്വീപിലേക്കുള്ള പെർമിറ്റ് വേണം. ഒരു ഓട്ടോ പിടിച്ചു. ഇനി അഗത്തി മെയിൻ ജെട്ടിയിലേക്കാണ് യാത്ര. തെങ്ങുംതോപ്പിൻ്റെ നടുവിലൂടെയാണ് റോഡ്. ഇവിടുത്തെ കടലിൽ പവിട പുറ്റുകളും വിവിധ നിറത്തിലുള്ള പവിട മത്സ്യങ്ങളും ധാരാളമായി കാണപ്പെടുന്നു. അഗത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമാണ് മീൻപിടുത്തം. മിനിക്കോയി കൂടാതെ മിച്ച മത്സ്യം ലഭിക്കുന്ന ഒരേ ഒരു ദ്വീപാണിത്. മത്സ്യബന്ധനം കഴിഞ്ഞാൽ കയർ, കൊപ്ര എന്നിവയാണ് പ്രധാന വ്യവസായങ്ങൾ. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് സമാനമാണ് അഗത്തിയിലെ കാലാവസ്ഥ. മാർച്ച് മുതൽ മെയ് വരെയാണ് വർഷത്തിലെ ഏറ്റവും ചൂടേറിയ കാലയളവ്. ജെട്ടിക്ക് മുന്നിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കവരത്തിക്ക് പോകാനുള്ള വെസൽ ടിക്കറ്റ് എടുത്തു. നേരെ കാണുന്നതാണ് അഗത്തി ജെട്ടി. കുറച്ചു ദൂരെയായി കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ചെറിയ ഷിപ്പ്. പൊതുവെ ഇതിനിവിടെ വെസൽ എന്ന് പറയും. കവരത്തി അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള സർവീസാണിത്. ഇവിടുന്ന് ഒരു ചെറു ബോട്ടിലാണ് യാത്രക്കാരെ വെസലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരായി ബോട്ടിൽ കയറി ഞാനും ബോട്ടിൽ കയറി ഇടം പിടിച്ചു. കടും നീല വെള്ളം. ബോട്ട് വെസലിനെ ലക്ഷ്യം വെച്ച് നീങ്ങി. ബോട്ടിൽ നിന്ന് ഓരോരുത്തരായി വെസലിൽ കയറി. ഇതാണ് വെസലിന്റെ ഉൾഭാഗം. ധാരാളം സീറ്റുകളുണ്ട്. മിക്ക സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കവരത്തി ദ്വീപിലെത്തി. ഇതാണ് ഇവിടുത്തെ ജെട്ടി. ജെട്ടിയിൽ കുറെ ബോട്ടുകൾ കിടപ്പുണ്ട്. ഇവിടെ വരുമ്പോൾ ആദ്യം ഓർമ്മ വരിക മലയാള സിനിമ അനാർക്കലിയാണ്.
അനാർക്കലിയിലെ പല രംഗങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോയിൽ കയറി യാത്ര തുടങ്ങി. ഇതാണ് കവരത്തിയിലേക്കുള്ള കവാടം. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. യൂണിയൻ ടെറിട്ടറിയുടെ പ്രധാന നഗരം കൂടിയാണിത്. ഇനി ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിറ്റ് എൻട്രി സീൽ ചെയ്യണം. ദ്വീപിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എക്സിറ്റും ചെയ്യണം. വേറെ ഒരു രാജ്യത്ത് പോകുമ്പോഴുള്ള ഇമിഗ്രേഷൻ പ്രോസസ് പോലെ. പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രീ ആയി ദ്വീപിലൂടെ നടക്കാം. ഇന്ന് ഇനി ഇതിലെ കാഴ്ചകൾ കണ്ട് നടക്കുവാണ്. വൈകുന്നേരമായിരിക്കുന്നു. ദ്വീപിലെ കുട്ടികൾ പന്ത് കളിക്കുന്നത് കാണാം. പുറകിലായി നമ്മൾ വന്നു ഇറങ്ങിയ ജെട്ടി. ഈ സ്റ്റേജും അനാർക്കലി സിനിമയിൽ കാണിക്കുന്നുണ്ട്. കുറെ ഫിഷിംഗ് ബോട്ടുകൾ അവിടെയും ഇവിടെയായി കിടക്കുന്നത് കാണാം. ഇവിടെ പൂണ്ടോൺ ഫോർട്ടിംഗ് ജെട്ടിയുണ്ട്. പ്ലാസ്റ്റിക് ജാറുകൾ ലോക്ക് ചെയ്ത് ബ്രിഡ്ജ് ആക്കിയിരിക്കുന്നു. എന്താണ് നിന്റെ പേര്? ഫർഖാൻ. എത്രയാ പിടിക്കണേ? അഞ്ചിലോ? എവിടെ? ഇവിടെ തന്നെയാ? ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ? ക്ലാസ്സില്ലായിരുന്നോ? വെള്ളിയാഴ്ച അവധിയാണോ? ആണോ? ഓ കുറേ സമയം ഇവിടുത്തെ കുട്ടികളോട് സംസാരിച്ചു നിന്നു. നമ്മുടെ ദ്വീപിലെ ആദ്യത്തെ ഒരു സൺസെറ്റുമാണ്. നാളെയാണ് കവരത്തിയിലെ വിശദമായ കാഴ്ചകളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കവരത്തിയിലെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.